നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിരീക്ഷണം ശക്തമാക്കുന്നു. രാജ്യത്ത് സ്ഥിരീകരിക്കുന്ന രോഗികളുടെ എണ്ണത്തിന്റെ പകുതിയോ അതിനടുത്തോ രോഗികൾ കേരളത്തിലാണ്. അതിനാലാണ് നടപടി. പുതുവത്സര ആഘോഷങ്ങൾ കഴിയുന്നതോടെ സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ വർധനയുണ്ടായേക്കാം എന്നാണ് കണക്കുകൂട്ടൽ. അതിനാൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ആഘോഷവേളകളിൽ മാസ്ക് നിർബന്ധമാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദിനം പ്രതി കോവിഡ് കേസുകളിൽ വലിയ വർധനയാണ് ഉണ്ടാകുന്നത്. ഇതിനൊപ്പം ആഘോഷ സീസൺ കഴിയുന്നതോടെ സംസ്ഥാനത്തെ കോവിഡ് കണക്കുകളിൽ ഇനിയും വർധനയുണ്ടായേക്കാം എന്ന കണക്കുകൂട്ടലിലാണ് ആരോഗ്യവകുപ്പ്. കോവിഡ് വകഭേദങ്ങളായ വ്യാപന തോത് കൂടിയ ഒമിക്രോണും JN1 ഉയരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ആഘോഷം കഴിയുമ്പോൾ രോഗബാധിതരുടെ എണ്ണം ഉയരാതിരിക്കാൻ ശ്രദ്ധ വേണം. ആളുകൾ ഒത്തുകൂടുന്ന ഇടങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതിനിടെ ഒമിക്രോൺ JN1 വകഭേദത്തിന്റെ വ്യാപനം ഉയരുന്നതും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ആശുപത്രി ജീവനക്കാരും ആശുപത്രിയിൽ എത്തുന്നവരും മാസ്ക് ധരിക്കണമെന്ന് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നതാണ്. ഗുരുതര രോഗമുള്ളവർ, അതുപോലെ തന്നെ ഗർഭിണികൾ എന്നിവർക്കും മാസ്ക് നിർബന്ധമാണ്. രോഗലക്ഷണമുള്ളവരെ മാത്രം കോവിഡ് പരിശോധന നടത്തുന്നതാണ് അഭികാമ്യമെന്നാണ് വിലയിരുത്തൽ. ഗുരുതര രോഗമുള്ളവർ, അതുപോലെ പ്രായമായവർ, ഗർഭിണികൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകും. കോവിഡ് പോസിറ്റീവ് ആയാൽ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ തന്നെ ചികിത്സ ഉറപ്പാക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം മറ്റ് വകഭേദങ്ങളെ അപേക്ഷിച്ച് JN1 COVID-19 വേരിയന്റ് കൂടുതൽ പകരുന്നതും പകർച്ചവ്യാധിയുമാണെന്ന് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് മുൻ ഡെപ്യൂട്ടി ജനറൽ ഡോക്ടർ സൌമ്യ സ്വാമിനാഥൻ മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയിലെ മൂന്നാമത്തെ കോവിഡ് തരംഗത്തിലേക്ക് നയിച്ച ഒമിക്രോണിന്റെ ഉപവകഭേദമാണ് JN1. രോഗം വന്നതിലൂടെയും വാക്സിനേഷനിലൂടെയും ലഭിച്ച പ്രതിരോധ ശേഷി ഇപ്പോഴുണ്ട്. അതുകൊണ്ടാണ് കോവിഡ് അണുബാധ പിടിപെടുന്നവരിൽ രോഗം മൂർച്ഛിക്കാത്തതിന് കാരണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പരിശോധനകളുടെ എണ്ണം കൂട്ടിയതിന്റെ ഫലമാണ് ഇപ്പോൾ കാണുന്ന കേസുകളിലെ വർധനവെന്നും സൗമ്യ ചൂണ്ടിക്കാട്ടി. ജനിതക ശ്രേണീകരണത്തിനായി വിശദ പരിശോധന നടത്തുന്നതിലൂടെ കൂടുതൽ JN1 കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടാം. December 28 വരെ JN1 145 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ആശുപത്രികളിൽ വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ഉറപ്പുവരുത്താൻ സംസ്ഥാന ആരോഗ്യമന്ത്രിമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.